കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സയൻസ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിഷത്ത് ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ മുതലാളിത്ത വളർച്ച സർവനാശത്തിൻ്റെ വഴി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. കേരളത്തിൽ പാരിസ്ഥിതിക സോഷ്യലിസത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കം കുറിക്കാൻ ഈ പുസ്തകം സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രചയിതാവ് ജി മധുസൂദനൻ സാറ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സാറിൻ്റെ കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ വളരെ കഠിനമായ തപസ്യയുടെ ഫലമാണ് ഈ പുസ്തകം എന്ന് പറയാം എന്ന് തോന്നുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ ഇത്തരത്തിലുള്ള ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രയത്നത്തിന് വേണ്ടിയിട്ട് സമയവും ജീവിതവും അതിനുവേണ്ടി തന്നെ ചെലവഴിക്കുന്നൊരു വ്യക്തിയാണ്. സാറുമായി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടരാം. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5-6 വർഷത്തെ പഠനം ആണ് ഈ പുസ്തകത്തിൻ്റെ പിറകിലുള്ളത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞ പോലെ 100-ലേറെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരമാണ് ഒരൊറ്റ പുസ്തകം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇതുപോലൊരു പുസ്തകം രചിക്കുന്നതിനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രധാനമായിട്ടും ഞാൻ 80-കളിലാണ് ഞാൻ ഈ ഇത്തരം സമസ്യകളെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ 85 എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ വർഷമാണ് ഞാൻ ഫുക്കുവോക്കയുടെ ഓൺ സ്റ്റാർ റെവല്യൂഷൻ, പിന്നെ ലിമിറ്റ്സ്ഡ് ഗ്രോത്ത്, ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ധാരാളം അതിൻ്റെ പാരിസ്ഥിതികമായ എല്ലാ വശങ്ങളിലേക്കും, പരിസ്ഥിതി ദർശനത്തിലേക്കും, പരിസ്ഥിതിയ സാഹിത്യം പഠിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ നാനാവിധ വശങ്ങൾ ഞാൻ പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു സംശയം എൻ്റെ മനസ്സിൽ നിന്നിട്ടുണ്ട്. ഈ എഴുതുന്നതൊക്കെ സൈദ്ധാന്തികമായി എഴുതുന്ന പലതും ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലിമിറ്റ്സ് ഗ്രോത്ത് എന്ന് പറയുന്ന പുസ്തകം തന്നെ എടുത്താൽ, ഒരു MITയിലെ സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത വേൾഡ് 3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് അടുത്ത ഒരു 80 വർഷക്കാലത്തെ ജീവിതം, മനുഷ്യ ജീവിതം, ലോകത്ത് അതിൻ്റെ വിഭവങ്ങളുടെ ലഭ്യത, അത് എത്രത്തോളം ഉണ്ടാകും, അത് വിഭവങ്ങളില്ലാതായാൽ ജീവിതം എങ്ങനെയായിരിക്കും, ഇത്തരത്തിൽ കമ്പ്യൂട്ടർ സിമുലേഷൻ വെച്ച് പഠിച്ചുകൊണ്ട് എഴുതിയൊരു ഒരു റിപ്പോർട്ടാണ് ഈ ലിമിറ്റ്സ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എൻ്റെ അന്വേഷണം വേറെയായിരുന്നു. 1971 72 ഇറങ്ങിയതാണ് ബുക്കായിട്ട് ഇറങ്ങുന്നത്. 72 അത് 3 കോടിയോളം വിറ്റു. ആ പുസ്തകം 3 കോടിയോളം വിറ്റു. അത് ലോകത്ത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയൊരു പുസ്തകമായിരുന്നു. അപ്പോൾ പക്ഷേ ഇത്തരം ധാരാളം വായിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം നിലനിന്നിരുന്നത്, ശരിയാണ് ഇതിപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷൻ ചെയ്തു അല്ലെങ്കിൽ സൈദ്ധാന്തികമായി ഇതിനെക്കുറിച്ച് പറയുന്നു, ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് എംപിരിക്കലായി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഭാഗ്യത്തിന് 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം ധാരാളം എംപിരിക്കൽ സ്റ്റഡീസ് പുറത്തു വന്നിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ, വിഭവങ്ങളുടെ എത്ര കാലം നിലനിൽക്കും, അത് വളരെ ശാസ്ത്രീയമായി പഠിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതാണ്ട് 12 പഠന മേഖലകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ലഭ്യമായ പഠനങ്ങളെ വെച്ചുകൊണ്ട് എന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ള കാരണം. അത് ആ സ്വയം ബോധ്യമായതുകൊണ്ടാണ്, പറയുന്നത് ശരിയാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് അത് പ്രസിദ്ധീകരണത്തിന് കൊടുത്തത്. സാർ, പഠനങ്ങളെക്കുറിച്ച് പറയുമെങ്കിലും ഈ ശാസ്ത്രത്തിൻ്റെ രംഗത്ത് തന്നെ ഇതിനകത്തൊരു കൺസെൻസസ് വരാൻ ഒരുപാട് സമയമെടുത്തല്ലോ. ഇപ്പോൾ എന്താണ് ശരിക്ക് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി ഒരു കൺസെൻസസ് ഉണ്ടായിട്ടുണ്ട്? ശാസ്ത്രീയ കൺസെൻസസ് മുമ്പുണ്ടായിട്ടുണ്ട്. അതിൽ പറ്റിയ എന്താ കാലാവസ്ഥാ മാറ്റം ശരിക്കും പറഞ്ഞാൽ 1980 കഴിഞ്ഞ ശേഷമാണ് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് വരുന്നത്. അത് UN ഏറ്റെടുത്ത് അതിൻ്റെ സമിതികൾ രൂപീകരിക്കുകയും ശാസ്ത്രീയ പഠനങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നത് 90-കളുടെ ആദ്യമാണ്. പക്ഷേ കൺസെൻസസ് 80-കളിൽ തന്നെ ഏതാണ്ട് വലിയ ശാസ്ത്രജ്ഞർ, ഇപ്പോൾ ജെയിംസ് ഹാൻസൺ എന്ന് പറയുന്ന നാസയുടെ ഗുഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ജെയിംസ് ഹാൻസണൊക്കെ സെനറ്റ് കമ്മിറ്റിയുടെ, US സെനറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ അപ്പിയർ ചെയ്തതിനെക്കുറിച്ചൊക്കെ വളരെ ഫേമസ്. ഹാൻസന്റെ എല്ലാ എഴുത്തുകളും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് ഒരു പുസ്തകം തന്നെയുണ്ട്, പുസ്തകമുണ്ട്, സ്റ്റോംസ് ഓഫ് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഹാൻസന്റെ. അത് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അടുത്ത പുസ്തകം അടുത്ത വർഷം ഇറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ അന്വേഷണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ അപ്പുറം ഈ കൺസെൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൺസെൻസസിനെ തകർത്തത് ആരാണെന്ന് വെച്ചാൽ മുതലാളിത്ത ശക്തികൾ, പ്രത്യേകിച്ച് ഓയിൽ കമ്പനികളും കൽക്കരി കമ്പനികളും
അവർ ആയിരക്കണക്കിന് കോടി രൂപ ചെലവിട്ട് ഇങ്ങനെയൊന്നില്ല, ഇത് വെറും കുറേ പേരുടെ ധാരണയാണ്, ഭാവനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അവസാനിച്ച COP26 എന്ന് പറയുന്ന ക്ലൈമറ്റ് സമ്മിറ്റിൽ 1200 പ്രതിനിധികൾ മറ്റുമാണ് ലോകത്തിനെമ്പാടുന്നു വന്നത്. അതിൽ 503 പേര് ഫോസൽ ഫ്യൂൽ കമ്പനീസിൻ്റെ ലോബിയിസ്റ്റുകളായിരുന്നു. അവരവിടെ ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നിട്ട് ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് കൺസെൻസസ് ഏതാണ്ട് യൂണിവേഴ്സലായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ പ്രത്യക്ഷങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രത്യക്ഷങ്ങൾ മനുഷ്യരെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ശാസ്ത്രലോകത്ത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ മുതൽ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ എപ്പോഴും ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവരെ ഈ ഓയിൽ ലോബി അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ലോബി അവർക്ക് ഫണ്ട് കൊടുത്തും അവരെ റിസർച്ച് സപ്പോർട്ട് ചെയ്തും അവരെ അനുകൂലമാക്കി നിർത്തിയത് കൊണ്ടാണ് കൺസെൻസസ് ഇല്ലാണ്ട് പോയത്. അതായത് ശരിയായിട്ട് ക്ലൈമറ്റ് പഠിച്ചുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ച് മുമ്പും കൺസെൻസസിന് കുഴപ്പമില്ലായിരുന്നു. പ്രശ്നം ഉണ്ടായിരുന്നത് സൊസൈറ്റൽ കൺസെൻസസിലാണ്. സൊസൈറ്റൽ കൺസെൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭരണകൂടങ്ങൾ, സമൂഹം, സിവിൽ സൊസൈറ്റി ഇവിടെ ഒന്നും കൺസെൻസസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് സംഭവിക്കുന്നു. അതിൻ്റെ പ്രത്യക്ഷങ്ങൾ, അതിൻ്റെ ഡിസാസ്റ്റേഴ്സ് നാം നേരിട്ട് തുടങ്ങിയതുകൊണ്ട് ഇനി അതിനെ എതിർക്കാൻ പറ്റില്ലെന്നുള്ളൊരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 2018 ഫ്ലഡിന് ശേഷം കുറച്ചും കൂടെ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട്. ലോകം മുഴുവൻ എങ്ങനെയാണ് ഈ ഒരു ധാരണയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്? അത് പ്രധാനമായിട്ടും 2008, അതായത് നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോകാം, സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്ത ലോകത്ത് ഒരു കൺസെൻസസ് വന്നത് ഇനി മുതലാളിത്തത്തിൻ്റെ കാലമാണെന്നുള്ളൊരു അപ്രോച്ച്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങി തുടങ്ങി. നമ്മുടെ എൻഡ് ഓഫ് ഹിസ്റ്ററി ഫുക്കിയാമ പോലുള്ളവരൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഉള്ള പുസ്തകങ്ങൾ വന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. 99 ആദ്യത്തെ എക്കണോമിക് ക്രൈസിസ് ഹിറ്റ് ചെയ്തു മുതലാളിത്ത ലോകത്തെ. വീണ്ടും 2008 വലിയൊരു ക്രൈസിസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ 2008 ശേഷം മുതലാളിത്തത്തെക്കുറിച്ച് മുതലാളിത്ത ചിന്തകർക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. അപ്പോൾ 2008 ശേഷം പുതിയൊരു ജീവിത രീതി, പുതിയൊരു സാമൂഹിക രീതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ വിപുലമായി ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലൈമറ്റിൻ്റെ കൺസെൻസസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനം ക്ലൈമറ്റ് ചേഞ്ച് അല്ല, എവറിത്തിങ് ചേഞ്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റം ചേഞ്ച് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ ഒരു മുദ്രാവാക്യമുണ്ട്, സിസ്റ്റം ചേഞ്ച് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇത് ഈ അടിസ്ഥാനമായി ഒരു സാമൂഹിക വ്യവസ്ഥയുടെ പ്രോഫിറ്റിൽ അടിത്തറയുള്ള ലാഭത്തിന് വേണ്ടി മാത്രം വികസനം നടത്തുന്ന ഒരു ഒരു വ്യവസ്ഥയുടെ കൂടെ ഒരു കാരണമായിട്ടാണ് ഇത് സംഭവിക്കുന്നുള്ളൊരു ബോധവും വളർന്നിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രജ്ഞർക്ക് അതൊരു സഹായകമായി എന്നുള്ളതാണ് ഈ ചിന്തയിലെ മാറ്റം. മുഖ്യധാരയിലെ ചിന്തയിൽ വന്ന മാറ്റം ശാസ്ത്രജ്ഞർക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉറപ്പിച്ച് പറയാനുള്ളൊരു സഹായം സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് പ്രകൃതിയിൽ വന്ന മാറ്റങ്ങളും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു 20 വർഷമായിട്ട്. തീർച്ചയായിട്ടും അതിപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം സാജന് അറിയാവുന്ന കാര്യമാണല്ലോ, 18 നമ്മൾ ശരിക്കും 17 തന്നെ പറയണം. ഓക്കെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേരളത്തിൽ ബംഗാൾ ഉൾക്കടലിലെ സൈക്ലോൺ കേരളത്തിനെ ഹിറ്റ് ചെയ്യുമെന്ന്. അത് നമ്മുടെ മുനമ്പിൽ കൂടെ വന്ന് കേരളത്തെ അടിച്ചു, മനസ്സിലായി? കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒരുപാട് വർഷങ്ങളായി സൈക്ലോണിക്കാണ്, നമ്മളെ ഒരിക്കലും ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ 17 ഓക്കി വന്ന് നമ്മളെ ഹിറ്റ് ചെയ്യുന്നു. നമ്മുടെ 135 പേര് മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. 1300 വീടുകൾ തകർന്നു. അപ്പോൾ 2017 തൊട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രത്യക്ഷങ്ങൾ അനുഭവിച്ചു തുടങ്ങി. പിന്നെ സവിശേഷമായ ഒരു സംഗതി, 17 ശേഷം ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തൊക്കെ കണ്ടെത്തിയത് അറേബ്യൻ കടലിൽ അറേബ്യൻ സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് ഞങ്ങൾ പറയും, അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് അറേബ്യൻ കടൽ സ്പെസിഫിക്കായിട്ട് അതിൻ്റെ ഉപരിതല ചൂട് കൂടുന്നതും, അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന 18 നമ്മൾ കണ്ട അതാണ്. അതുകൊണ്ട് അതിവൃഷ്ടി ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നുണ്ട്. അതിവൃഷ്ടി മാത്രമല്ല, സൈക്ലോൺസും ഉണ്ടാകുന്നുണ്ട് അറേബ്യൻ കടലിൽ. പക്ഷേ 1-2 നമ്മുടെ ഭാഗ്യത്തിന് അതിൻ്റെ ലാൻഡ്ഫോൾ എല്ലാം ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം 20 ഈ കൊറോണ കാലത്ത് അറേബ്യൻ കടലിലുണ്ടായ ആംഫാൻ എന്ന് പറയുന്ന സൈക്ലോൺ നമ്മുടെ പശ്ചിമ തീരത്ത്, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലാൻഡ്ഫോൾ നടത്തിയുണ്ടായി. കേരളത്തിൽ ഇതുവരെ ലാൻഡ്ഫോൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമോ എന്ന് പ്രവചിക്കാൻ എനിക്ക് പറ്റുകയില്ല. പക്ഷേ ഇത് ഇനി നമ്മളെ ഒരുപക്ഷെ
ഒരു നൂറ്റാണ്ടെങ്കിലും വേട്ടയാടാൻ പോകുന്ന ഒരു സമസ്യയായി ക്ലൈമറ്റ് ക്രൈസിസ് മാറിക്കഴിഞ്ഞിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഇതിനകത്ത് വരുന്ന ഈ പരിഹാരങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തർക്കം വരുന്നത്. പ്രത്യേകിച്ച് സമ്പന്ന രാജ്യങ്ങൾ, ഇപ്പോൾ സാറിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന് മുതലാളിത്ത വളർച്ച സർവനാശത്തിൻ്റെ വഴി എന്നാണ് പേരിട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്? വളരെ നല്ല ചോദ്യമാണ്. എന്നുവെച്ചാൽ ലോക ഡിസ്കോഴ്സ്, ക്ലൈമറ്റിനെ കുറിച്ച് ലോക ഡിസ്കോഴ്സിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വളർച്ച മുതലാളിത്ത വളർച്ചയാണ്, അനിയന്ത്രിതമായ വളർച്ച. ഞാൻ എല്ലാ വികസനത്തെയും എല്ലാ വളർച്ചയും എതിർത്തല്ല പറയുന്നത്, അനിയന്ത്രിതമായ വളർച്ച, അനന്തമായ വളർച്ച എന്ന മുതലാളിത്ത സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് ആ കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ പലർക്കും കഴിയാത്തത് അല്ലെങ്കിൽ മനസ്സിലായിട്ട് അതിനെ നിരാകരിക്കുന്ന ഒരു പ്രവണത, അതാണ് ഈ ഇതുവരെ ഈ പ്രശ്നത്തിൽ ഒരു ഒരു കൺസെൻസസിനെ തടഞ്ഞു നിർത്തേണ്ട വേറൊരു പ്രക്രിയ. അതാണ് ഇന്നിപ്പോൾ ഏതാണ്ട് അതിനിപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ക്യാപിറ്റലിസ്റ്റ് തിങ്കേഴ്സ് തന്നെ അവിടെ അവരുടെ ചിന്തകർ തന്നെ എങ്ങനെ ക്യാപിറ്റലിസത്തിനെ നല്ലതാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് നല്ലതാക്കാൻ പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം, അത് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. കാരണം അതിൻ്റെ അൾട്ടിമേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഐഡിയ എന്താണ്? ഇറ്റ് ഹാസ് ടു കീപ്പ് ഓൺ ഗ്രോയിങ്, അതിന് വളരുക എന്നുള്ളതാണ് അതിന്. അതായത് ഈ സ്റ്റെയിൻബെക്കിൻ്റെ ഗ്രേപ്സ് ഓഫ് റോത്ത് എന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ മോൺസ്റ്റർ ഹാസ് ടു കീപ്പ് ഓൺ ഗ്രോയിങ്, അതിൻ്റെ വളർച്ച നിലച്ചാൽ അത് മരിച്ചു. അതാണ് മുതലാളിത്തത്തിൻ്റെ അവസ്ഥ. ഈ മുതലാളിത്തത്തെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ തന്നെ ഈ ഉൽപ്പാദന ശക്തികളോടുള്ള സമീപനത്തിൽ സോഷ്യലിസത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടോ? മാർക്സിൻ്റെ ചിന്തയിലൊക്കെ അത്തരം ചില പരികല്പനകൾ സാറിൻ്റെ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഉണ്ട്. ഞാൻ ഇതിനെ അടിസ്ഥാനമായി ഈ പുസ്തകത്തിൻ്റെ രചനയിൽ സ്വീകരിച്ചിരിക്കുന്നത് മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ തന്നെയാണ്. അതിനകത്ത് സാമ്പ്രദായികമായി മാർക്സിസത്തെ വായിച്ച രീതിയിൽ ചില പിഴവുകൾ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. ഒന്നാമത്, മാർക്സിസം പ്രോമിത്തിയനാണ്. ഉൽപാദനം, മികച്ച ഉൽപാദനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ലക്ഷറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല മാർക്സ് ഉദ്ദേശിച്ചത്. മികച്ചതെന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട, മെച്ചപ്പെട്ട, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ്. മാർക്സ് ഒരിക്കലും ഒരു ലക്ഷറി കൺസംഷനെ അംഗീകരിച്ചിട്ടില്ല. സബ്സിസ്റ്റൻസ്, ജനങ്ങളുടെ വെൽഫെയർ, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഉൽപ്പാദനത്തെക്കുറിച്ചാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു വസ്തുത, ഈ ഇന്നത്തെ രീതിയിലുള്ള ലക്ഷറി കൺസംഷൻ മാർക്സിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നിട്ടില്ല. മാർക്സിനത് വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മാർക്സ് കൽക്കരിയുടെ പ്രയോഗം, അതെങ്ങനെ മുതലാളിത്തത്തെ വളർത്തി എന്നുള്ളതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷറി കൺസംഷനെയോ ലക്ഷറി പ്രൊഡക്ഷനെയോ അല്ല മാർക്സ് ഉദ്ദേശിച്ചത്. മെച്ചപ്പെട്ടൊരു ഉത്പാദന വ്യവസ്ഥ എന്ന് മാർക്സ് പറഞ്ഞത് അത് നല്ലൊരു വ്യവസ്ഥയെക്കുറിച്ചാണ്, അത് അതിയായ ഉൽപ്പാദനത്തെക്കുറിച്ചല്ല, അമിത ഉൽപ്പാദനത്തെക്കുറിച്ചല്ല, പ്രൊഡക്റ്റിവിസത്തെക്കുറിച്ചല്ല മാർക്സ്. അതങ്ങനെ ഒരു ഇൻ്റർപ്രറ്റേഷൻ മാർക്സിസ്റ്റ് തിങ്കേഴ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊരു തെറ്റായ ഇൻ്റർപ്രറ്റേഷൻ ആണെന്നുള്ളതാണ് ഇപ്പോൾ വളരുന്ന പുതിയ മാർക്സിസ്റ്റ് ചിന്തയുടെ അടിത്തറ. ജോൺ ബെല്ലമി, ഫോസ്റ്ററിനെ പോലെയൊക്കെയുള്ള എക്കോ സോഷ്യലിസത്തെക്കുറിച്ചുള്ള, ഈ എക്കോ സോഷ്യലിസം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർ പഠിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതെന്നുള്ളതാണ് സാറിൻ്റെ വാദം. ഇടതുപക്ഷ പ്രവർത്തകർ പ്രത്യേകിച്ചും, കാരണം ഇപ്പം നമ്മൾ മുതലാളിത്തത്തിൽ വിശ്വസിക്കുന്നവരോട് സോഷ്യലിസത്തെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അവരിപ്പോഴും ആലോചിക്കുന്നത് മുതലാളിത്തത്തെ പരിഷ്കരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. പക്ഷേ സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചോളം ഇനി മുന്നോട്ടുള്ള വഴി പാരിസ്ഥിതിക സോഷ്യലിസം അല്ലെങ്കിൽ ഇക്കോ സോഷ്യലിസം, ഇതിൽ ധാരാളം സൈദ്ധാന്തിക പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പെർക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ബെല്ലമി ഫോസ്റ്റർ അതിൽ ഒരാളാണ്, അതിലൊരു ലീഡിംഗ് തിയററ്റീഷ്യനാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. പക്ഷേ ഇക്കോ സോഷ്യലിസത്തെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരുവിധത്തിൽ 95% പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇക്കോ സോഷ്യലിസത്തിൻ്റെ. അപ്പോൾ അത് ലെഫ്റ്റിന് ഇനി നിലനിൽക്കണമെങ്കിൽ ഈ വഴിയിലൂടെ നടന്നേ പറ്റൂ. ഇതിൽ പ്രായോഗികമായ പ്രാക്സിസ് എന്ന് നമ്മൾ പറയില്ല, ഇതിൻ്റെ പ്രയോഗം ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പം നടക്കുന്നുണ്ട്, ഇക്കോ സോഷ്യലിസത്തിൻ്റെ പ്രയോഗം. അപ്പോൾ കൊളംബിയ പോലുള്ള രാജ്യങ്ങളിൽ, കൊളംബിയയുടെ കഴിഞ്ഞ പ്രസിഡൻ്റ് ഒരു ഇൻഡിജിനസ് ഗോത്രവർഗ്ഗക്കാരനായിരുന്നു, അദ്ദേഹം പല കാര്യങ്ങളും ഇതുവരെ പ്രയോഗിച്ചില്ല. അങ്ങനെ ലാറ്റിൻ അമേരിക്ക ഇതിൻ്റെ പ്രയോഗം പ്രാക്സിസ് ആക്ച്വലി നടക്കുന്നുണ്ട്. നമ്മൾ ഈ പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇപ്പോഴത്തെ പുതിയ ആഗോള ചർച്ചകളിലൊക്കെ തന്നെ ഗ്ലാസ്കോയടക്കം ഈ സമ്പന്ന രാഷ്ട്രങ്ങളും ദരിദ്ര രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദരിദ്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളിലെ
അവിടുത്തെ കൂടുതൽ ദരിദ്രരായ ആൾക്കാർ. അപ്പം അടിസ്ഥാനപരമായ ഈ ദരിദ്രരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് ഇത്തരം പരിഹാരങ്ങൾ ഒരു തടസ്സമായി മാറുന്നു എന്നുള്ളൊരു ഭയം പലപ്പോഴും മുമ്പോട്ട് വരുന്നുണ്ട്. അല്ല, അത് അതൊരു മറയാക്കി സ്വീകരിക്കുന്നത് ഞാൻ പറയുള്ളൂ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ രസാജൻ തുടങ്ങിയത് ഇതിന് കാരണക്കാർ, ഈ ക്ലൈമറ്റ് ക്രൈസിസിന് കാരണക്കാർ വികസിത രാജ്യങ്ങളാണ്, മുതലാളിത്ത രാജ്യങ്ങളാണ്. അതുകൊണ്ട് കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ക്ലൈമറ്റ് ഡിസ്കോഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവർക്കാണിത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് അവരും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. പിന്നെ രണ്ടാമത് സഹജൻ പറഞ്ഞത്, ഇപ്പോൾ പാവപ്പെട്ടവർക്ക് നന്നാക്കണമെങ്കിൽ ഈ വളർച്ച, ഇന്നത്തെ രീതിയിലുള്ള വളർച്ച തുടർന്നേ പറ്റൂ എന്നുള്ളൊരു വാദം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, പാവപ്പെട്ട രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഇപ്പോഴും 30%+ ആളുകൾ പാവപ്പെട്ടവരായി തുടരുന്നു? നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ ലിബറലിസം, നവലിബറലിസം വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്, ഈ വളർച്ച വെൽഫെയറിന്, മനുഷ്യക്ഷേമത്തിന് ഈ വളർച്ച അനിവാര്യമാണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഇതുകൊണ്ട് മനുഷ്യക്ഷേമം സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാൻ സമയമായി. അതെ, നമുക്ക് വേറെ വഴികളുണ്ടോ മനുഷ്യക്ഷേമം ഉറപ്പ് വരുത്താൻ? ഈ പാൻഡമിക്, ഈ കൊറോണയുടെ പാൻഡമിക് കാലം അതിനൊരു വലിയ ഉദാഹരണമായിരുന്നു. ഇതുവരെ നവലിബറലിസത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന എന്താ, മനുഷ്യക്ഷേമത്തിന് സർക്കാർ കാശൊന്നും ചിലവാക്കണ്ട, അത് പ്രൈവറ്റ് സെക്ടർ അങ്ങ് ചെയ്തോളും. പക്ഷേ കൊറോണ കാലത്ത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് മനുഷ്യക്ഷേമത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ കണ്ടു. അതൊരു പാഠമാണ്. അപ്പം മനുഷ്യക്ഷേമത്തിന് മുതലാളിത്ത വളർച്ച അനിവാര്യമല്ല, അത് കേരളം പണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കേരള മോഡലിൽ നിന്ന് പണ്ട് വിളിച്ചിരുന്ന, ഇന്ന് ഏതാണ്ടൊക്കെ അതൊക്കെ ഇല്ലാണ്ടായതുപോലെയാണെങ്കിലും, കേരള മോഡൽ ഒരു കാലത്ത് ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റ്, ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കുറഞ്ഞ ഊർജ്ജ ഉപഭോഗം, കുറഞ്ഞ വിഭവ ഉപയോഗം, ഇതിലെല്ലാം കൂടെ നമ്മൾ വളരെ ഉയർന്ന സാക്ഷരതയും മനുഷ്യ വിഭവശേഷിയും വികസിപ്പിച്ചൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് വേറൊരു മോഡലാണ്. അതൊരു പക്ഷേ നമുക്ക് വീണ്ടും റീഇൻവെൻ്റ് ചെയ്യേണ്ട കാലം വരുന്നു. ഈ പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ലോകം മുഴുവൻ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു സാങ്കേതിക പരിഹാരത്തിൻ്റെ ഭാഗമാണ് ഗ്രീൻ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ്, ഗ്രീൻ ഇക്കോണമി. ഇതിനോടും സാർ അത്ര ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു സമീപനമല്ല എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണമുണ്ട്. കാരണം 92 ഭൗമ ഉച്ചകോടി റിയോ ഡി ജനീറോയിൽ നടക്കുമ്പോൾ അന്ന് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. ഈ സുസ്ഥിര വികസനത്തിന് 92 സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, അതിനെ അവിടെ മുതലാളിത്ത ശക്തികൾ ക്യാപ്ചർ ചെയ്തു. മോൺസാൻഡോ പോലുള്ള വലിയ വലിയ എക്സൺ മൊബൈൽ പോലുള്ള കമ്പനികൾ ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുകയും അന്ന് തൊട്ട് ഇതിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനിലാവുകയും ചെയ്തു. അവർ ചെയ്തതെന്ന് വെച്ചാൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന കൺസെപ്റ്റിനെ മാറ്റി 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 ഗ്രീൻ ഗ്രോത്ത് എന്നാക്കി. അപ്പോൾ ഗ്രോത്തിനെ പുറം വാതിലൂടെ തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ ഗ്രോത്തിൻ്റെ ആവശ്യം എന്താ, പ്രോഫിറ്റ് തുടർന്ന് കിട്ടണമെങ്കിൽ ഗ്രോത്ത് വേണം. പക്ഷേ അവർ ഗ്രീൻ ഗ്രോത്തിൻ്റെ കാലത്തും അവർ അഡ്വക്കേറ്റ് ചെയ്യുന്ന എന്താ, പബ്ലിക് സെക്ടറെ വിൽക്കുക, നവലിബറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസായ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ ഇവർ ഈ ഗ്രീൻ ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം പുറം വാതിലിലൂടെ മുതലാളിത്ത വളർച്ച തുടർന്ന് പോകാൻ, അതിനെ ഹരിതമാക്കിക്കൊണ്ടും തുടർന്ന് പോകാം എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ നിരാകരിക്കുന്നത്. നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പോൾ ഇക്കോ സോഷ്യലിസ്റ്റിൽ ഏറ്റവും അധികം വർക്ക് ഇപ്പോൾ നടക്കുന്നത് പ്രാക്സിസിലാണ്. ഇതെങ്ങനെ നമുക്ക് പ്രയോഗിക്കാം? കൃത്യമായ ഒരു രൂപരേഖ ഉരുത്തിരിഞ്ഞ് വന്നു എന്ന് ഞാൻ പറയില്ല. സോഷ്യലിസ്റ്റ് ചിന്തകരുടെ ഇടയിൽ പ്രാക്സിസിനെ സംബന്ധിച്ച്, തിയറിയെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. എന്താണ് മാർക്സ് പറഞ്ഞത് ശരിയായിട്ട് എന്താണെന്നുള്ളത് വളരെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. പക്ഷേ പ്രാക്സിസ് ഇപ്പോഴും ധാരാളം വർക്ക് നടക്കുന്ന ഒരു മേഖലയാണ്. മേ ബി ഒരു 10 വർഷത്തിനുള്ളിലോ മറ്റോ നമുക്ക് ശരിക്കും പ്രയോഗസിദ്ധമായ കാര്യങ്ങൾ, ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കിട്ടും. കാരണം ഇപ്പം പ്രശ്നം വെച്ചാൽ, വെനിസ്വേല പോലുള്ള രാജ്യം, വെനിസ്വേല സോഷ്യലിസ്റ്റ് രാജ്യമാണെങ്കിലും ധാരാളം എണ്ണയുള്ള രാജ്യമാണ്. അപ്പോൾ ഈ എണ്ണ കുഴിച്ചെടുത്ത് വിറ്റില്ലെങ്കിൽ വെനിസ്വേലയിൽ ആകെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എണ്ണ വേണ്ടെന്ന് പറയുമ്പോൾ ഇത് കത്തിക്കേണ്ട, ഫോസിൽ ഫ്യൂൽ കത്തിക്കേണ്ടെന്ന് പറയുമ്പോൾ ആ സോഷ്യലിസ്റ്റ് രാജ്യത്തിനും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു കുറേ കൂടി വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാക്സിസിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ഒരു പ്രതീക്ഷ ഈ ഓയിൽ ഇക്കോണമി കഴിയുന്നതോട് കൂടിയിട്ട് ഇപ്പോഴുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ മാറുമെന്നാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ സാർ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് ഈ ഗ്രീൻ ഇക്കോണമി എന്ന് നമ്മൾ പറയുന്ന
പുതിയ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി വരുന്ന മിനറൽസും ഇതുപോലെ തന്നെ പ്രത്യേക ചില ഭൂവിഭാഗങ്ങളിലായിരിക്കും കേന്ദ്രീകരിക്കപ്പെടുക. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള അസ്വാരസ്യം ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവും. അത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 30 വർഷമായി ചൈന വളരെ തന്ത്രപരമായി ഈ പുതിയ എക്കോണമിക്ക്, പുതിയ ടെക്നോളജീസിന്, ഗ്രീൻ ടെക്നോളജീസിന് വേണ്ട വിഭവങ്ങളെല്ലാം അവർ കൈയടക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ കോങ്കോ പോലുള്ള രാജ്യങ്ങളിലായാലും ലാറ്റിൻ അമേരിക്കയിലെ ചിലി പോലുള്ള രാജ്യങ്ങളിലായാലും ചൈന ഈ വിഭവങ്ങളെല്ലാം കൈയടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ടെക്നോളജികൾക്ക് വേണ്ട മെറ്റൽസ്, മിനറൽസ്, റെയർ എർത്ത്സ് എന്ന് പറയുന്ന മൂലകങ്ങളൊക്കെ ഇന്ന് 90%+ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. ഇപ്പോൾ കോങ്കോയിൽ നിന്നുള്ള റോ മെറ്റീരിയൽ ചൈനയിൽ പോയി സംസ്കരിച്ചാണ്. അതുകൊണ്ടാണ് ചൈനയിൽ സെമി കണ്ടക്ടർ അവരധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. സിലിക്കോൺ ഉൽപ്പാദനം നിലയ്ക്കുമ്പോൾ ലോകത്ത് എക്കോണമി നിലയ്ക്കുന്നു. ചൈനയുടെ കയ്യിൽ വളരെ കേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം സെമി കണ്ടക്ടേഴ്സിന് വേണ്ട പല ഒരുപാട് ലോഹങ്ങളും മൂലകങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം അതിൻ്റെ മാർക്കറ്റ് ഏതാണ്ട് 90% ചൈനയുടെ കയ്യിലാണ്. അതെല്ലാം കൃത്യമായി അതിൻ്റെ പേരും എല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിസോഴ്സസ് പ്രധാനമായിട്ടും ചൈനയുടെ കയ്യിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാറ്റിനം പോലുള്ള ചില വിഭവങ്ങൾ ജിയോളജിക്കലി സൗത്ത് ആഫ്രിക്ക പോലുള്ള ചില രാജ്യങ്ങളിലും കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ തുടക്കത്തിലെ ലിമിറ്റ്സ് ടു ഗ്രോത്ത്, അതായത് വളർച്ചയുടെ ഒരു പരിധിയാണ് സാറ് ആദ്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പരികല്പന. രണ്ടാമത് പറയുന്നത് ഓയിൽ കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള ഈ ഭൂമിയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത് വെച്ച് നമുക്ക് ഇത്രയേ പോകാൻ പറ്റുകയുള്ളൂ. സാറൊരു പെസിമിസ്റ്റാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല, ഞാനൊരു റിയലിസ്റ്റാണ്. പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യത്തെ നേരിടാണ്ടിരിക്കുന്നത് ശരിയാണോ? അത് ഓപ്റ്റിമിസമാണോ? വരാൻ പോകുന്ന യാഥാർത്ഥ്യം, ഇപ്പം ഞാൻ ഒരുപാട് 30 വർഷത്തോളം ഗവൺമെൻറ്റിൽ പോളിസി മേക്കിങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരാണ്, പല തലങ്ങളിലും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും കേരളത്തിലെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിലും ഒക്കെ പോളിസി മേക്കിങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത 50 വർഷം എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പോളിസി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്ത 50 വർഷങ്ങളിൽ എണ്ണ തീരാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതിവാദം തീരാൻ പോകുന്നു, അല്ലെങ്കിൽ കൽക്കരി തീരാൻ പോകുന്നു എന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് ആക്ഷൻ എടുക്കാൻ നമുക്കിപ്പോഴേ കഴിയും. ഇപ്പോൾ ഊർജ്ജം പോലുള്ള ഒരു രംഗത്ത് പരിവർത്തനം വേണമെങ്കിൽ കുറഞ്ഞത് 3-4 ദശകമെങ്കിലും വേണം. നമുക്കൊരു ദിവസം നമ്മുടെ ഊർജ്ജ രംഗത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല, അത്രയും സമയം വേണം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള സമയം വേണം. ആ സമയം വേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് നാം ഇന്ന് ഈ ക്ലൈമറ്റ് ക്രൈസിസ് അനുഭവിക്കുന്നത്. ക്ലൈമറ്റ് ക്രൈസിസ് എന്താണ് പറയുന്നത്? IPCCയുടെ പഠനങ്ങൾ പറയുന്നത് 2030 നമ്മൾ നടത്തുന്ന കാർബൺ എമിഷൻസ് 45% കുറച്ച് കൊണ്ടുവരണം. 2010 കണക്ക് വെച്ചിട്ട് 45% കുറയ്ക്കണം. അപ്പോൾ അത് സംഭവിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ക്രൈസിസിലേക്ക് നീങ്ങുകയാണ്, നീങ്ങിക്കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. ഇപ്പോൾ 1.2 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞു, 2030 ഉറപ്പായി 1.5 ഡിഗ്രി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതേ പറഞ്ഞു, ഇത് ഞാൻ ഇതിൻ്റെ പ്രായോഗിക വശത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്, ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താകാമെന്ന് അന്വേഷിക്കുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് ബദൽ ഊർജ്ജങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പരിണമിക്കണം, കഴിയുന്നത്ര സ്പീഡിൽ സോളാർ എനർജി പോലുള്ള ഇതിലേക്ക് പരിണമിക്കേണ്ട ആവശ്യമുണ്ട്. അത് ക്ലൈമറ്റ് ക്രൈസിസും സോൾവ് ചെയ്യും, നമ്മുടെ എനർജി ക്രൈസിസും സോൾവ് ചെയ്യും ഒരു പരിധിവരെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുതലാളിത്തത്തിൻ്റെ ഫോസിൽ ഫ്യൂവൽസ് സമ്മാനിച്ച ധാരാളിത്തം, ഊർജ്ജ ധാരാളിത്തമായാലും ലക്ഷറി ആയാലും അത് നിലനിൽക്കില്ല. നമുക്ക് പക്ഷേ സിവിലൈസേഷൻ നിലനിർത്തിക്കൊണ്ടോ പോകാൻ പറ്റുന്ന തരത്തിലുള്ള വിഭവങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും. ഞാനിത് പറയാനുള്ള കാരണം, ജനറൽ ടെൻഡൻസി ലിമിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത് കൊളാപ്സിനെ കുറിച്ചാണ്. കൊളാപ്സ് എന്നുള്ള വിഷയത്തിൽ പുസ്തകം നിങ്ങൾ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ് കൊളാപ്സ്. ഞാൻ ഈ കൊളാപ്സ് എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരാണ്. അത് ടെറി ഈഗിൾട്ടൻ്റെ ഒരു വാചകമുണ്ട്, ഇറ്റ് ഈസ് ഈസിയർ ടു ടോക്ക് ഓഫ് എൻഡ് ഓഫ് ദ വേൾഡ് ദെൻ ടോക്കിംഗ് അബൌട്ട് ദ എൻഡ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തം അവസാനിക്കുന്നു പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ് ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്നത്. അതിന് ഞാൻ എതിരാണ്. ലോകം അവസാനിക്കുന്നില്ല, ഭൂമിയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ മാറുകയാണെങ്കിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ വെച്ച് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ ആ മെച്ചപ്പെട്ടത് നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം, നല്ല ആഹാരം വേണം,
നല്ല വീട് വേണം. നല്ല വീടെന്ന് വെച്ചാൽ 27,000 സ്ക്വയർ ഫീറ്റ് കേരളത്തിൽ പലതും പലരും പണിത് വെച്ചേക്കുന്നതല്ല. നമുക്ക് താമസിക്കാനുള്ള ഡീസൻ്റ് ആയിട്ടുള്ള പാർപ്പിടം വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യ സംവിധാനങ്ങൾ വേണം. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നത്തെ രീതി പോയാൽ ഇതൊന്നും ഇല്ലാത്ത കൊളാപ്സിലേക്ക് നമ്മൾ ചെന്നെത്തും. ഈ മുതലാളിത്തെ വളർച്ച ഇങ്ങനെ തുടർന്ന് പോയാൽ നമ്മൾ അവസാനത്തെ വന്യസ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, ഈ ധ്രുവ മേഖലകളിൽ ഖനനത്തിനുള്ള ഖനനം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഉത്തര ധ്രുവത്തിൽ ഖനനം നടക്കുന്നുണ്ട്. പിന്നെ കടലിനടിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. കടലിനടിയിൽ ലോഹങ്ങളും ഈ മാംഗനീസ് നോഡ്യൂൾസ് എന്ന് പറഞ്ഞ് കടലിൻ്റെ അടിത്തട്ടിൽ 2,000 അടിയൊക്കെ താഴ്ചയിലാണ്, അതിനകത്ത് ഒരുപാട് ലോഹങ്ങളും ഇതൊക്കെ ഉണ്ട്, അത് ഖനനം ചെയ്യുക. പിന്നെ മീഥെയ്ൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉറഞ്ഞ് കിടപ്പുണ്ട് കടലിനടിയിൽ, അത് ഖനനം ചെയ്യാൻ, കാരണം അത് പ്രകൃതിവാദം കിട്ടും അതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇവരുടെ വളർച്ച പോകുന്നത് ക്ലൈമറ്റ് ക്രൈസിസിനെ വീണ്ടും രൂക്ഷമാക്കുകയും ഇനിയുള്ള വിഭവങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു വഴിയിലേക്കാണ് പോകുന്നത്. പക്ഷേ സോഷ്യലിസം ഇന്ന് വളരെ പരിമിതമായ രാജ്യങ്ങളിലേ ഉള്ളൂ. വലിയൊരു രാജ്യത്ത് സോഷ്യലിസം ഉള്ളത് ചൈനയിലാണ്. പക്ഷേ ചൈന ഏതാണ്ട് ഒരു മുതലാളിത്ത പാതയിലേക്ക് മാറിക്കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഒഴിച്ചാൽ, ഞാൻ മൊത്തത്തിൽ മുതലാളിത്ത രാജ്യമാണ് ചൈന എന്ന് ഞാൻ പറയില്ല, പക്ഷേ പല കാര്യങ്ങളിൽ അവരൊരു മുതലാളിത്ത സ്വഭാവം, ഒരു നിയോ ഇമ്പീരിയൽ സ്വഭാവമുള്ള രാജ്യമായി മാറിക്കഴിഞ്ഞു. നിയോ ഇമ്പീരിയലാണ് കാരണം പലയിടത്തും വളരെ മൃദുവായ വയലൻസ് ഉപയോഗിച്ച് അവർ റിസോഴ്സസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ സമൂഹത്തെ വല്ലാണ്ട് അമർച്ച ചെയ്യുന്നുണ്ട്, സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃകകളില്ലാത്ത ഒരു ലോകത്ത് ഇനി പുതിയ മാതൃകകൾ സൃഷ്ടിക്കുക എന്നുള്ള ഭഗീരഥ പ്രയത്നമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ സോഷ്യലിസ്റ്റുകൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള, മാറ്റം വരുത്താനുള്ള സാഹചര്യം തീർച്ചയായും സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഇന്ത്യയിലെ ഏറ്റവും അതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ അവരെല്ലാവരും സോഷ്യലിസ്റ്റുകളാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഫാർമേഴ്സ് സ്ട്രഗിൾ ആ മാറ്റത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണത്. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആണവ യുദ്ധത്തിനൊക്കെ എതിരായിട്ട്, അല്ലെങ്കിൽ ആണവ ഊർജ്ജത്തിൻ്റെ തന്നെ ഉപയോഗത്തിനെതിരായിട്ട് ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വലിയ സംഘടനകൾ വന്നു. ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി സാറിന് എന്ത് തോന്നുന്നു? അല്ല, ആണവ ഊർജം ഹരിത ഊർജമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞരും അല്ലാതെ രാഷ്ട്രീയക്കാരും സിവിൽ സമൂഹവുമുണ്ട്. അതിൽ കുറച്ച് സത്യമുണ്ട്, കാരണം അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഇല്ല. പക്ഷേ മറ്റുള്ളവർ ഈ എതിർക്കുന്നവർ വാദിക്കുന്നത് ഇതിൻ്റെ മാലിന്യങ്ങൾ, ആണവ മാലിന്യങ്ങൾ 10,000 വർഷങ്ങൾ റേഡിയേഷൻ വികിരണം നടത്തിക്കൊണ്ട് ഭൂമിയിൽ നിലനിൽക്കും, അതുണ്ടാക്കുന്ന അപകടങ്ങൾ. ഇപ്പോൾ അമേരിക്കയൊക്കെ പലയിടത്തും അവർ സ്റ്റോർ ചെയ്യുന്ന ഇതിൻ്റെ മാലിന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ കഥകൾ വായിച്ചാൽ നമ്മൾ ഞെട്ടും. പിന്നെ വേറൊന്നും അതിൻ്റെ ഒരു വശമുള്ളത്, ന്യൂക്ലിയർ എനർജി എന്തോ അനന്തമായി ലഭ്യമായാണെന്നുള്ള ധാരണ പരത്തപ്പെടുന്നുണ്ട്. അതും ശരിയല്ല. ഫ്യൂഷൻ ടെക്നോളജി പോലും സാറ് അതൊരു ആ രീതിയിൽ, ഫ്യൂഷൻ ടെക്നോളജി വരുന്നെങ്കിൽ വരട്ടെ, പക്ഷേ ഫ്യൂഷൻ ടെക്നോളജി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഫ്യൂഷൻ ഏതാണ്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് പ്രവർത്തനം നടക്കുന്ന ഒരു രംഗമാണ്. ഇന്നും ലേറ്റസ്റ്റ് ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ലേസർ ഉപയോഗിച്ചുള്ള ചില പരീക്ഷണങ്ങളിലും പ്രധാന പ്രശ്നം ഫ്യൂഷൻ ടെക്നോളജിയുടെ മിച്ച ഊർജം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പ്രക്രിയ, ഈ പ്ലാസ്മ ഫോർമേഷൻ എന്നാണ് അതിന് പറയുന്നത്, പ്ലാസ്മ ഫോർമേഷന് വേണ്ടി ഉണ്ടാക്കുകയും അതിന് സൃഷ്ടിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊർജത്തേക്കാൾ കുറഞ്ഞ ഊർജമേ അന്തിമമായി ആ ഫ്യൂഷൻ പ്രോസസ്സിൽ നിന്ന് നമുക്കുള്ളു. അപ്പം ഈ നഷ്ടക്കച്ചവടമാണ്, അതാണ് ഇപ്പോൾ ഫ്യൂഷൻ്റെ അവസ്ഥ. ഇനി സാങ്കേതികവിദ്യ മാറി മറിയില്ലെന്നും പറയാൻ ഞാൻ പ്രവചിക്കാൻ ആളല്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ വലിയ വലിയ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞർ പോലും ഒപ്റ്റിമിസ്റ്റിക് അല്ല ഫ്യൂഷനെക്കുറിച്ച്. എന്തായാലും നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ഈ പുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വളരെ സമഗ്രമായി എഴുതിയ പുസ്തകമാണ്, 12-13 അധ്യായങ്ങളിലാണ്. എനിക്കൊന്ന് ഓരോ അധ്യായവും പ്രത്യേകം പഠിക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്തായിരിക്കും ഭാവിയിലേക്ക് ഉള്ള നമ്മളൊരു യാത്ര എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ബദൽ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് കഴിയുന്നത്ര വേഗം പരിണമിക്കണം. അതിൻ്റെ സമയം അതിക്രമിച്ചു. ഇനിയും 10 വർഷത്തിനുള്ളിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയധികം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം, നമുക്ക് നമ്മൾ 70% നമ്മുടെ ഊർജ്ജം ഇറക്കുമതി ചെയ്യുക പുറത്തുനിന്ന്.
ഇപ്പോൾ തന്നെ ഈ വർഷം കൽക്കരിയിൽ ക്ഷാമം വന്നപ്പോൾ കേരളത്തിൽ പവർ കട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ഭീതി നമുക്ക് പരന്നിരുന്നു അല്ലേ. അപ്പോൾ 70% നമ്മൾ കൽക്കരിയിൽ അധിഷ്ഠിതമായ പവറാണ് മേടിക്കുന്നത്. അതേസമയം ഞങ്ങൾ പഠനം നടത്തുന്ന, ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന സൗരോർജ്ജം കൊണ്ട് കേരളത്തെ നമുക്ക് സുന്ദരമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിൽ മാത്രം നമ്മൾ 1 ഇഞ്ച് ഭൂമി പോലും മാറ്റേണ്ട കാര്യമില്ല, ഉള്ള കെട്ടിടങ്ങളുടെ മുകളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ രണ്ട് ഗുണങ്ങളാണ് അതിനകത്തുണ്ടാവുക. ഒന്ന് ഊർജ്ജ സുരക്ഷ. ഞാൻ ചോദിക്കട്ടെ, കൽക്കരി തീരും, ഇന്ത്യയിലും തീരും, ലോകത്തും തീരും. ഇന്ത്യയിൽ ഞങ്ങളുടെ പഠനം അനുസരിച്ച്, ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയാണ് എൻ്റെ സ്ഥാപനം, ഡൽഹിയിൽ ടെറിയും നടത്തിയിട്ടുണ്ട്. 31-32 കഴിഞ്ഞ്, 2031-32 കഴിഞ്ഞ് കൽക്കരി പീക്കിലെത്തി ഇടിഞ്ഞു തുടങ്ങുമെന്നാണ് ഞങ്ങളുടെ രണ്ട് കൂട്ടരുടെയും കണ്ടെത്തൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ഇടിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങും. കൽക്കരി ഇപ്പോഴും നമ്മൾ കത്തിക്കുന്നുണ്ട്, കൽക്കരി കത്തിക്കാൻ പാടില്ലെന്നൊക്കെ ലോകത്ത് ചർച്ച നടക്കുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിലും. നമ്മളൊരു വികസന രാജ്യമായതുകൊണ്ട് നമ്മൾ കുറേ കാലം കൂടി അത് കത്തിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ ഇത് തീരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, കേരളം എന്ത് ചെയ്യും, നമ്മൾ ഇരുട്ടിലാവുമോ? അല്ലല്ലോ. പക്ഷേ ഈ ഞാനീ പറയുന്നത് ബദൽ ഊർജ്ജങ്ങളിൽ നിന്നും ഈ ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് കിട്ടുന്ന അത്ര ഊർജ്ജം കിട്ടില്ല, കാരണം അതിൻ്റെ പ്ലാൻ ലോഡ് ഫാക്ടർ വളരെ കുറവാണ്, കപ്പാസിറ്റി ഫാക്ടർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ പണിത് കയറ്റുന്ന ധാരാളം അനാവശ്യമായ, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ചിലതരം പദ്ധതികളൊക്കെ, ഊർജ്ജം അനാവശ്യം ഉപയോഗിക്കുന്ന പദ്ധതികളൊക്കെ ഒരുപക്ഷെ നമുക്ക് നിർത്തിവെക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഡീസൻ്റായി സിവിലൈസ്ഡ് ആയിട്ട് ജീവിച്ചു പോകാനുള്ള ഊർജ്ജം, സൗരോർജ്ജം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാകില്ലെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അത് നാം ഇത് വളരെ അടിയന്തരമായി, കേരളത്തിൻ്റെ സന്ദർഭത്തിൽ സൗരോർജ്ജ വികസനം വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മുതലാളിത്ത വളർച്ച സർവനാശത്തിൻ്റെ വഴി എന്ന പുസ്തകം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഏകദേശം അരമണിക്കൂർ നിലനിൽക്കുന്ന ചർച്ചയായിരുന്നു മോസ്മൻ സാറുമായിട്ട് ഉണ്ടായത്. സാറ് വളരെ രസകരമായിട്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ചതിന് വളരെ നന്ദി. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.